ലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു ഹെയർ ഗ്രോത്ത് കുറച്ച് കൊണ്ടുവരാൻ പറ്റിയുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് അപ്പൊ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുന്നേ ഈ ഒരു ഭാഗത്ത് ഈ ഒരു മേൽചുണ്ടിന്റെ അവിടെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ജോ ലൈനിന്റെ അവിടെ അവിടെയൊക്കെയാണ് എനിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നത് മുന്നേ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് വന്നിട്ട് എനിക്ക് അത്രയ്ക്ക് വിസിബിൾ ഒന്നും ആയിരുന്നില്ല കാരണം ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് പിഗ്മെന്റഡ് ആയിരുന്നു സ്കിൻ വന്നിട്ട് ഇത്രയ്ക്ക് ലൈറ്റർ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര ഡാർക്ക് സ്പോട്ടൊക്കെ ഉള്ള സ്കിൻ ആയിരുന്നത് കാരണം കൊണ്ട് തന്നെ നന്നായിട്ട് ഈ ഒരു ഹെയർ ഒന്നും ഉള്ളത് കാണുന്നുണ്ടായിരുന്നില്ല ഫുൾ മൊത്തം ഇരുവിളിച്ചായിരുന്നു അത് കാരണം കൊണ്ട് അപ്പോൾ ഇപ്പോൾ വിസിബിൾ ആയപ്പോഴാണ് ഞാനത് എങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ചു പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തിലൊരിക്കൽ മാസത്തിലൊരിക്കലൊക്കെ ഞാൻ ഫെം യൂസ് ചെയ്യാറുണ്ട് വീറ്റി അങ്ങനത്തെ ഹെയർ റിമൂവിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ എനിക്കുണ്ടാവുന്ന ചെറുതായിട്ട് ചൊറിച്ചിലും ഇച്ചിനസും പിന്നെ ആ ഭാഗം കുറച്ചും കൂടെ ഡാർക്കറായിട്ട് വരുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല അത് യൂസ് ചെയ്യുമ്പോഴത്തേനും അങ്ങനെ പ്രോപ്പറായിട്ട് പോകുന്നു വെച്ച് നോക്കിയപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി കണ്ടുപിടിച്ച് എടുത്തതാണ് ഈ ഒരു റെമഡി എന്ന് പറയുന്നത് ഇത് വന്നിട്ട് ഒരു ഹെയർ ഗ്രോത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പിമ്പിൾസൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിമ്പിൾസിൻ്റെ മാർക്കൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കും കൂടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു രീതിയിലാണ് ഞങ്ങൾ യൂസ് ചെയ്യേണ്ടത് സാധാരണ ഫേസ് പാക്ക് അതായത് ഡാർക്ക് സ്പോട്ട് മുഖക്കുരിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ സാധാരണ പാക്ക് ഇടുന്ന മാതിരി തന്നെ നമ്മൾ യൂസ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് വേഗം തന്നെ പാക്ക് വേണം ഈ ഒരു പാക്കിന് നമുക്ക് വേണ്ടത് പപ്പായാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പച്ചപ്പപ്പായ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ തോലിയടക്കം എടുത്ത് മിക്സിയിലിട്ട് അരച്ച് അതിൻ്റെ നീരെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് തോലിയെടുക്കാൻ പേടിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും തോലിയെടുക്കേണ്ട നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇതിനകത്തുള്ള എൻസൈം അതിൻ്റെ പശ ഒക്കെയാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് എടുക്കുന്നത് നമ്മൾ കടലമാവാണ് എടുക്കുന്നത് അപ്പോൾ ഈ കടലമാവ് ഞാൻ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതായത് ആ ഒരു നീരില്ലേ അതിൻ്റെ അത് കുറുകാനുള്ള പാകത്തിന് ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് പച്ചമഞ്ഞളാണ് ഇത് വീട്ടിൽ ഉണക്കി പൊടിച്ച് കഴിഞ്ഞാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് മഞ്ഞൾ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം ഞാൻ യൂസ് ചെയ്യുമ്പോൾ മഞ്ഞൾ യൂസ് ചെയ്യാറേയില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾ എടുത്തിട്ടുള്ളത് കാരണം മഞ്ഞൾ എനിക്ക് അലർജിയാണ് അപ്പോൾ ഇപ്പം ഞാൻ ഇട്ട് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ ലിപ്സിലാണ് ഞാൻ ഇട്ട് കാണിക്കുന്നത് അവിടെ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അത് കാരണം കൊണ്ട് ഫേസിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിമ്പിൾസ് വരും അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു പാക്കിനുള്ള ഒരു പരിവാക്കിയിട്ടുണ്ട് ഇത് പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് മാറാൻ വേണ്ടിയിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഫേസ് പാക്ക് എന്നുള്ള കണക്കിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ 20 മിനിറ്റ് ഇട്ടിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ചുണ്ടിൻ്റെ മേൽഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം അവിടെ എനിക്ക് എന്താ പറയുക ഇത്തിരി കട്ടിയുള്ള ഹെയേഴ്സ് ഉണ്ട് അപ്പോൾ അത് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിട്ട് കൊടുത്തതിന് ശേഷം അത്യാവശ്യം കട്ടിക്കന്നെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഫുൾ ഡ്രൈ ആവുന്ന വരെ നിങ്ങൾ കാത്തു നിൽക്കണം എന്നാലാണ് നമുക്ക് ആ ഒരു എന്താ പറയുക പിരിഞ്ഞ് പിരിഞ്ഞ് പോവില്ല അതായത് റൂട്ടിൽ നിന്ന് അങ്ങനെ പോവില്ലേ അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് ഫുൾ ഡ്രൈ ആവുന്ന വരെ കാത്തു നിൽക്കാനായിട്ട് പറയുന്നത് അപ്പോൾ ഈ ഒരു 20-25 അരമണിക്കൂറിനുള്ളിൽ തന്നെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും കേട്ടോ എന്നിട്ട് നമ്മളിതേപോലെ റൗണ്ട് കുഞ്ഞ് റൗണ്ട് മോഷനിൽ നമ്മളിതുപോലെ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ ചുണ്ടിന് ചുറ്റുള്ള ആ ഒരു കറുപ്പ് കളറും കൂടെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്നിട്ട് നല്ല ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചിട്ടുണ്ട് നിങ്ങൾ ഏത് ഫേസ് പാക്ക് ഇടുകയാണെങ്കിലും നിങ്ങൾ മോയ്സ്ചർ ചെയ്യാനായിട്ട് മറക്കരുത് എഫർട്ടാണെങ്കിലും മോയ്സ്ചർ ചെയ്യാനായിട്ട് മറക്കരുത് എന്നാലാണ് നമ്മുടെ ഫേസിൽ ആ ഒരു ഈർപ്പം നിലനിൽക്കുള്ളൂ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഗ്ലോയി നല്ല ഹെൽത്തി ആയിട്ടിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഈ പാക്ക് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് അതായത് ഇപ്പോൾ എന്ന് ചെയ്യുകയാണെങ്കിൽ പിന്നെ നാളെ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ മറ്റൊന്ന് ചെയ്യാം അങ്ങനെ ചെയ്യാം അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഒരു 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു വിസിബിൾ റിസൾട്ട് കിട്ടും അപ്പോൾ ഇത് വന്നിട്ട് ഈ ഒരു ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കര സിവിയർ ആയിട്ടൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഗ്രാജുവലി കുറച്ച് കുറച്ച് കൊണ്ടുവരാനായിട്ട് സഹായിക്കും അത് മാത്രമല്ല നമ്മുടെ ആ ഒരു ഡാർക്കനായിട്ടുള്ള ഏരിയ ലൈറ്റിനാക്കാനായിട്ടും ഈ ഒരു പാക്ക് വന്നിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയുള്ള നിങ്ങൾക്ക് വീഡിയോ ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമന്റ് ചെയ്ത് പറയാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം അതായിരിക്കും ബൈ